നമസ്കാരം. ഈ കർഷക സമരം എന്ന് പറഞ്ഞ് കാട്ടിക്കൂട്ടുന്ന കോപ്രായങ്ങളും കോമാളിത്തരങ്ങളും കുറേ ദിവസങ്ങളായി തന്നെ ഇവിടുത്തെ ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ വെറും സമരാഭാസങ്ങൾ അല്ലെങ്കിൽ അഭ്യാസങ്ങൾ മാത്രമാണ് എന്ന് ഇവിടുത്തെ സാധാരണ ജനങ്ങൾക്കും കേന്ദ്ര സർക്കാരിനും ഒക്കെ തന്നെ നന്നായിട്ട് അറിയാം. കാരണം കർഷക ബിൽ അല്ലെങ്കിൽ കാർഷിക ബിൽ എന്ന് പറയുന്നത് കർഷകർക്ക്, യഥാർത്ഥ കർഷകർക്ക് ഗുണപ്രദമാകുന്ന രീതിയിലാണ് കേന്ദ്ര സർക്കാർ നിയമമാക്കിയിരിക്കുന്നത്. അതിനെക്കുറിച്ചുള്ള ചർച്ചകൾ നടത്താതെ, അതൊന്നും കേട്ടു എന്ന് പോലും നടിക്കാതെ ഇവിടെ കുറേ ഇടതുപക്ഷക്കാരും കോൺഗ്രസ്സുകാരും ജിഹാദികളും രാജ്യവിരുദ്ധരും കുറേ ഖാലിസ്ഥാൻ തീവ്രവാദികളും ചേർന്ന് നടത്തുന്ന കോപ്രായങ്ങളും സർക്കസുകളുമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്നത് വ്യക്തം. കഴിഞ്ഞ ദിവസമാണ് ഒരു ഖാലിസ്ഥാൻ തീവ്രവാദിയെ ഏതാണ്ട് 16 ലക്ഷം രൂപ അക്കൗണ്ടിൽ വരാത്ത, അല്ലെങ്കിൽ കൃത്യമായി സ്രോതസ് കാണിക്കാത്ത 16 ലക്ഷം രൂപയുമായി ഒരു ഖാലിസ്ഥാൻ തീവ്രവാദിയെ ഡൽഹി പോലീസ് പിടിച്ചത്. എന്തൊക്കെയായാലും ശരി, ഈ തീവ്രവാദിയെ ചോദ്യം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് ഇയാൾ പറഞ്ഞത് പാകിസ്ഥാനിൽ നിന്നും കാനഡയിൽ നിന്നും ഉൾപ്പെടെ പല വിദേശ രാജ്യങ്ങളിൽ നിന്നും ഈ കർഷക സമരത്തിന് ഫണ്ട് ലഭിക്കുന്നു എന്ന സൂചനയാണ് ഇയാൾ നൽകിയത്. ഇയാളെ കൂടുതൽ ചോദ്യം ചെയ്താൽ ഇതിൻ്റെ ഈ കർഷക സമരത്തിൽ പങ്കെടുക്കുന്നവരുടെ യഥാർത്ഥ ലക്ഷ്യവും യഥാർത്ഥ അവരെ പിന്തുണയ്ക്കുന്ന യഥാർത്ഥ ആളുകളെയും നമുക്ക് പിടികിട്ടാൻ സാധിക്കും. അതായത് നമ്മൾ സമൂഹ മാധ്യമങ്ങളിലൊക്കെ തന്നെ കണ്ടു, ചപ്പാത്തി ഉണ്ടാക്കാൻ 100 കണക്കിന് 1000 കണക്കിന് ചപ്പാത്തി ഉണ്ടാക്കാനുള്ള അത്യാധുനിക യന്ത്ര സംവിധാനം, അതുപോലെ തന്നെ വില കൂടിയ വസ്ത്രങ്ങൾ, വില കൂടിയ ഷൂസുകൾ, അതായത് ഇൻ്റർനാഷണൽ ബ്രാൻഡ് വരെയുള്ള ഷൂസുകൾ, അതുപോലെയുള്ള സാമഗ്രികളുമായിട്ടാണ് ഈ കർഷകർ എന്ന് പറയുന്ന ആളുകൾ, അല്ലെങ്കിൽ ഇടനിലക്കാരുടെ, അല്ലെങ്കിൽ ഈ രാജ്യവിരുദ്ധരുടെ ആളുകൾ ഈ സമരത്തിൽ പങ്കെടുക്കുന്നത് എന്നത് സമൂഹ മാധ്യമങ്ങളിലൊക്കെ തന്നെ വ്യക്തമായിട്ടുണ്ട്. മാത്രമല്ല പഞ്ചാബിൽ നിന്നുള്ള കർഷകരുടെ വേഷം കെട്ടിയ ചില തീവ്രവാദികളെയും ചില പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകരെയും ഒക്കെ അറസ്റ്റ് ചെയ്ത വാർത്തയും നമ്മൾ കണ്ടതാണ്. അതായത് സമരസ്ഥലത്ത് എന്തും ലഭ്യമാണ്. ഇപ്പോൾ സമരസ്ഥലം എല്ലാം ലഭ്യമാകുന്ന ഒരു സൂപ്പർ മാർക്കറ്റായി മാറിക്കഴിഞ്ഞു. നമ്മൾ ഡൽഹിയിലെ ഷഹീൻബാഗ് സമര രംഗത്തും ഇത് കണ്ടതാണ്. അതായത് അവർക്ക് ആവശ്യത്തിന് പണം, വെള്ളം, ഭക്ഷണം ഇതെല്ലാം കൊണ്ടെത്തിക്കുന്നത് വൻ സെറ്റപ്പോടുകൂടിയാണ്. എല്ലാവിധ ആധുനിക സൗകര്യങ്ങളോടും കൂടി തണുപ്പിനെ അതിജീവിക്കാനുള്ള വില കൂടിയ കോട്ടുകൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഈ സമരക്കാർക്ക്, ഈ പാവപ്പിടിച്ച പാവങ്ങളായ അന്നത്തിന് വകയില്ലാത്ത ഗതിയില്ലാത്ത ഈ കർഷകർക്ക് ആരാണ് ഇതൊക്കെ നൽകുന്നത്? എന്തായാലും അവർ പണം കൊടുത്ത് വാങ്ങില്ലല്ലോ, ആരാണ് ഇതൊക്കെ നൽകുന്നത് എന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയർന്നു വരുന്നത്. 1 വർഷം വേണമെങ്കിലും തമ്പടിക്കാനുള്ള സാമ്പത്തിക സാമഗ്രികൾ ഇവരുടെ പക്ഷമുണ്ടെന്നാണ് മാധ്യമ റിപ്പോർട്ടുകൾ. ഇത്രയും സാമ്പത്തിക ഭദ്രതയുള്ള കർഷകരാണ് ഇന്ത്യയിലേത് എന്നത് അഭിമാനമുളവാക്കുന്ന കാര്യമാണ്. നമുക്ക് സ്വയം കൃഷി ചെയ്യാതെ മാസങ്ങളോളം സമരവുമായി മുന്നോട്ട് പോകാൻ മാത്രം അവർ സമ്പന്നരും ശക്തരുമാണ്. ഈ സമരത്തിൽ പങ്കെടുക്കുന്നവർ കർഷകരാണെങ്കിൽ അവർ ഇപ്പോൾ സമരത്തിൽ പങ്കെടുക്കുന്ന സമയത്ത് കൃഷി ചെയ്യാൻ സാധിക്കുകയില്ല. പക്ഷേ കൃഷി ചെയ്യാതെയും അവർക്ക് ഇത്രയധികം ആധുനിക സൗകര്യങ്ങളോടും ഇത്രയധികം ആഡംബര സംവിധാനങ്ങളോടും കൂടി അവിടെ കഴിയാൻ സാധിക്കുന്നു എങ്കിൽ അത് തീർച്ചയായും കർഷകരുടെ വിജയമാണ്, ഇവിടുത്തെ കേന്ദ്ര സർക്കാരിൻ്റെ വിജയം തന്നെയാണ്. ഷഹീൻബാഗിലും സമയാസമയങ്ങളിൽ വില കൂടിയ ഭക്ഷണ സാമഗ്രികൾ പലരും എത്തിച്ചു കൊടുത്തിരുന്നു. അവർക്കാർക്കും പണത്തിന് ഒരു കുറവുമുണ്ടായിരുന്നില്ല. എന്നാൽ കോവിഡ് ലോക്ക്ഡൌൺ കാലത്ത് റോഡിലൂടെ കിലോമീറ്ററുകളോളം കാൽനടയായി മറ്റു വാഹനങ്ങളിലുമായി പോയിരുന്ന സാധാരണ തൊഴിലാളികൾക്കും അവരുടെ കുടുംബങ്ങൾക്കും ഒരു നേരത്തെ ഭക്ഷണം നൽകാൻ വഴിയിൽ എവിടെയും ഈ ആളുകളെയൊന്നും കണ്ടില്ല. ഇപ്പോൾ ഡൽഹിയിൽ കർഷകർക്കായി അരവിന്ദ് കെജ്രിവാൾ ഒരുക്കിയ പോലെ താമസ സൗകര്യമൊന്നും അന്ന് തൊഴിലാളികൾക്ക് വേണ്ടി ഒരുക്കുവാൻ എന്തുകൊണ്ടാണ് അയാൾ തയ്യാറാകാത്തത്? കൊള്ളാവുന്ന IT സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നവർ പോലും 1 മാസം ശമ്പളം മുടങ്ങിയാൽ അവതാളത്തിലാകുന്ന ഈ നാട്ടിൽ ഒരു ദിവസം പണിക്ക് പോയില്ലെങ്കിൽ അടുപ്പിൽ തീ പുകയാത്ത കർഷകനുള്ള ഈ നാട്ടിൽ ബദാം, പിസ്ത, ഉണക്കമുന്തിരി, കശുവണ്ടി, ബട്ടർമിൽക്ക് അടക്കം പഞ്ചനക്ഷത്ര മെനു പ്രകാരമുള്ള ഭക്ഷണ സാമഗ്രികളും മറ്റു കാര്യങ്ങളുമാണ് ഈ കർഷകരും അന്ന് ഷഹീൻബാഗിലെ ആളുകളുമൊക്കെ കഴിക്കുന്നത്. അതുപോലെ തന്നെ വലിയ ട്രാക്ടറുകൾ, യുദ്ധത്തിന് വേണമെങ്കിലും ഉപയോഗിക്കാൻ പ്രാപ്തമായ വലിയ ട്രാക്ടറുകൾ, വലിയ വണ്ടികൾ അവർ വന്നത് നമ്മൾ കണ്ടതാണ്. ഇന്നോവയിലും അതുപോലെ ഫോർച്യൂണർ, ബെൻസ് തുടങ്ങിയ വാഹനങ്ങളിലുമൊക്കെയാണ് കർഷകർ പഞ്ചാബിൽ നിന്നും ഹരിയാനയിൽ നിന്നുമൊക്കെ സമരത്തിൽ പങ്കെടുക്കാനെത്തിയത്. അപ്പോൾ ഈ കർഷക സമരത്തിന് പിന്നിൽ വ്യക്തമായ ഒരു അജണ്ടയുണ്ട്. മറ്റൊരു അജണ്ടയുടെ കാര്യം, UAPA നിയമപ്രകാരം ഡൽഹി കലാപവുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായ ജയിലിൽ കഴിയുന്ന ഉമർ ഖാലിദിനെയും അതുപോലെ ഷർജീൽ ഇമാമിനെയും മോചിപ്പിക്കണം എന്ന ആവശ്യം കൂടി പ്ലക്കാർഡുകളായി ഈ കർഷക സമരത്തിൽ പങ്കെടുക്കുന്നവർ ഉന്നയിക്കുന്നുണ്ട്. എന്താണ്, ഈ ഷർജീൽ ഇമാമും അതുപോലെ ഉമർ ഖാലിദുമൊക്കെ കർഷക നേതാക്കളാണോ? കൃഷി ചെയ്ത് ജീവിക്കുന്നവരാണോ? അവരെന്നും അവരുടെ ഷൂസോ അവരുടെ പാദുകങ്ങളോ പോലും ഒരിക്കലും വീടിനകത്ത് പോലും അഴിച്ചു വെക്കാത്തവർക്ക് വേണ്ടി ഇവർ എന്തിനാണ് വാദിക്കുന്നത്? ഭീകരവിരുദ്ധ നിയമപ്രകാരം അല്ലെങ്കിൽ രാജ്യത്തിനെതിരെ യുദ്ധം ചെയ്യാനുള്ള മുദ്രാവാക്യം മുഴക്കിയ, രാജ്യവിരുദ്ധത മാത്രം പറഞ്ഞുകൊണ്ട് നടക്കുന്ന ഈ ഉമർ ഖാലിദിനെയും ഷർജീൽ ഇമാമിനെയും പോലുള്ള ഭീകരവാദികൾക്ക് വേണ്ടി ഈ കർഷകർ എന്തിനാണ് വാദിക്കുന്നത്? അപ്പോൾ ഇവരുടെ അജണ്ട വ്യക്തമാണ്. ഇവരുടെ അജണ്ട, ഇവർ രാജ്യത്തിനെതിരെ തിരിഞ്ഞിരിക്കുകയാണ്. രാജ്യത്തെ ശിഥിലമാക്കാൻ, രാജ്യത്തെ തകർക്കാൻ കർഷക സമരം എന്ന പേരിൽ കാട്ടിക്കൂട്ടുന്ന പൊറാട്ട് നാടകങ്ങളാണ് ഇവിടെ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. അത് കേന്ദ്രമന്ത്രി അമിത്ഷായ്ക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലിനും നന്നായിട്ടറിയാം.
ഇനി കളി മാറുകയാണ്. അതായത് സമരം നിർത്താതെ ഒരു ചർച്ച പോലുമില്ല. അഞ്ചോ ആറോ റൗണ്ട് ചർച്ച കഴിഞ്ഞു എന്നാണ് പറയുന്നത്. സമരം നിർത്താതെ ഇനി ഒരു വാക്കുപോലും ചർച്ചയില്ല എന്നാണ് പറയുന്നത്. ഇവർ പട്ടിണി കിടക്കുന്ന സമരക്കാരാണോ? അല്ല. ഇവർ ഉണക്കമുന്തിരിയും പിസ്തയും ബദാമും കശുവണ്ടിയും പാലും മോരും ചപ്പാത്തിയും ഒക്കെ ധാരാളം കഴിക്കുന്ന ആരോഗ്യ ദൃഢഗാത്രരായ സമരക്കാരാണ്. അതായത് ഇവർ സ്പോൺസേഡ് സമരക്കാരാണ്. പാകിസ്ഥാനിൽ നിന്ന് ഇവർക്ക് എന്ത് ഫണ്ടാണ് ലഭിക്കുന്നത്? കാനഡയിൽ നിന്ന് ഇവർക്ക് എന്താണ് ലഭിക്കുന്നത്? ഇവർ രാജ്യത്തെ തകർക്കാനായി അച്ചാരം വാങ്ങി ഇറങ്ങിയിരിക്കുകയല്ലേ? ഈ ചോദ്യമൊക്കെ സാധാരണക്കാരനായ ഒരു ഭാരതീയൻ ചോദിച്ചു പോകും. ഈ സമര നാടകങ്ങളും സമരാഭാസങ്ങളുമൊന്നും അധികകാലം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല. CAA NRC വിരുദ്ധ പ്രക്ഷോഭങ്ങളും ഡൽഹി കലാപവുമൊക്കെ നമ്മൾ കണ്ടതാണ്. ഇനി മറ്റൊരു അടിച്ചമർത്തലിന് കൂടി കേന്ദ്ര സർക്കാരിനെയും ഡൽഹി പോലീസിനെയും അതുപോലെയുള്ള ഏജൻസികളെയും ഒന്നും നിർബന്ധിതരാക്കരുത് എന്നാണ് ഇവരോട് പറയാനുള്ളത്. ഇവിടെ രാജ്യത്തെ തകർക്കാൻ, രാജ്യവിരുദ്ധത പ്രചരിപ്പിക്കാൻ, ഇന്ത്യയെ ഭാരതത്തെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നവർക്ക് മാപ്പ് നൽകില്ല. അവർ വെറുതെ അങ്ങ് പോകില്ല. ഇതിന് പിന്നിലുള്ള അജണ്ട, ഇതിന് പിന്നിൽ ആരൊക്കെ കളിക്കുന്നു, പാകിസ്ഥാന് എന്താണ് പങ്ക്, തീവ്രവാദ ഗ്രൂപ്പുകൾക്ക് എന്താണ് പങ്ക്, ഇവിടുത്തെ വൃത്തികെട്ട ഇടതുപക്ഷ ഗ്രൂപ്പുകൾക്ക് എന്താണ് പങ്ക്, കോൺഗ്രസിന് എന്താണ് പങ്ക്? കോൺഗ്രസ് പ്രകടന പത്രികയിൽ പറഞ്ഞ കാര്യങ്ങളാണ് ഇപ്പോൾ BJP നടപ്പിലാക്കിയത്. നിങ്ങളിട്ടാൽ പാൻസ്, ഞങ്ങളിട്ടാൽ കളസം എന്ന് പറയുന്ന പരിപാടിയിലേക്ക് ഇങ്ങനെ മാറുമ്പോൾ ഇവിടുത്തെ കോൺഗ്രസിന്റെ ആളുകൾ നാണവും മാനവും ഇല്ലാതെ ഇതിനെതിരെ, ഈ കർഷക ബില്ലിനെതിരെ സംസാരിക്കുകയാണ്. നിങ്ങൾ തന്നെ പറഞ്ഞ കാര്യങ്ങളാണ് ഇതൊക്കെ. നിങ്ങൾ നടപ്പിലാക്കിയാൽ അത് നല്ല നിയമവും കർഷകർക്ക് അനുകൂലമായ നിയമവും, ഇവിടുത്തെ BJP സർക്കാർ നടപ്പിലാക്കിയാൽ അത് മോശവുമാകുന്നതെങ്ങനെ? ഉത്തരം മുട്ടിയിരിക്കുകയാണ് കോൺഗ്രസ്സുകാർ. നാണവും മാനവും ഇല്ലാത്ത വൃത്തികെട്ട രാഷ്ട്രീയ നാടകങ്ങളുമായി ഇതിന് കൊടിപിടിക്കുന്ന കുറേ പ്രതിപക്ഷ കക്ഷികളുമുണ്ട് ഈ കൂട്ടത്തിൽ. നിങ്ങളൊക്കെ പരാജിതരാകുകയുള്ളൂ. നിങ്ങൾ എന്നേ പരാജിതരായി കഴിഞ്ഞു. ഭാരതത്തിലെ ജനതയ്ക്ക് മുന്നിൽ നിങ്ങളൊക്കെ പരാജിതരാകുകയുള്ളൂ. നിങ്ങൾ കളിക്കുന്ന കളികളൊക്കെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. ഇനിയും ഇത്തരം കളികൾ അവസാനിപ്പിച്ച് മടങ്ങുന്നതാണ് നല്ലത്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.